നമ്മുടെ കേരളത്തിൽ മതവിദ്യാഭ്യാസ രംഗത്ത് വളരെ നിസ്തൂരമായ സംഭാവന നൽകിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കടമേരി റഹ്മാനിയ ആർബി കോളേജ്. 70s തുടക്കത്തിൽ കേവലം 33 കുട്ടികളെ കൊണ്ട് ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് വളരെ പുരോഗതി നേടി മത ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ആശ്രയമായി മാറിയിരിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതി ത്വരിതപ്പെടുത്താൻ തന്നെ തൻ്റെ ഒരു പുരുഷായുസ് തന്നെ സമൃദ്ധി മനഹമാനായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ മർഹൂം കൂട്ടുമല ബാപ്പു മുസ്ലിയാർ സ്ഥാപനത്തിൻ്റെ ദൈനംദിന ചിലവിന് പരിഹാരം കണ്ടെത്താൻ മർഹൂം ബാപ്പു മുസ്ലിയാർ തുടങ്ങിവെച്ച സംരംഭമാണ് കൊച്ചിയിലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഗോഡൗൺ പ്രൊജക്റ്റ്. ഇത് വിജയിപ്പിക്കേണ്ടത് ദീനിനെയും സമുദായത്തെയും സ്നേഹിക്കുന്ന നാം ഓരോരുത്തരെയും ബാധ്യതയാണ്. അള്ളാഹു നമ്മെ നല്ല സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇസ്ലാമിക സമൂഹത്തിൻ്റെ എക്കാലത്തെയും ആത്മപ്രകാശനത്തിൻ്റെ അടയാള മുദ്രകളാണ് ഓരോ നാട്ടിലും തലയുയർത്തി നിൽക്കുന്ന പള്ളിമിനാരങ്ങൾ. അള്ളാഹു അക്ബർ എന്നുറക്കെ പറഞ്ഞും ആ അമരധ്വനിയുടെ അക്ഷരങ്ങളിൽ ഒരു തലമുറയെ ശുദ്ധീകരിച്ചെടുത്തും ആത്മീയ പാഠങ്ങളുടെ കലാലയങ്ങളായിരുന്നു ഓരോ പള്ളിയും കേന്ദ്രീകരിച്ച് ഒരു കാലത്ത് സജീവമായി നിലനിന്നിരുന്ന പള്ളി ദർസുകൾ. കാലങ്ങൾക്കിപ്പുറം പക്ഷേ നാടുകൾ മാറി, നാട്ടുകാരും മാറി. മാറിയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ പഴമയുടെ ആവർത്തനം വീഴ്ചയ്ക്ക് വേഗം കൂട്ടുമെന്ന് ചില മഹാമനീഷികൾ അന്ന് തിരിച്ചറിഞ്ഞു. പള്ളി ദർസിൻ്റെ പാരമ്പര്യവും ക്യാമ്പസിൻ്റെ കാലിക രീതിയും വിളക്കി ചേർത്ത കരുത്തുറ്റ ഒരു കരിക്കുലത്തിൻ്റെ ബലത്തിൽ അങ്ങനെയാണ് പുതിയൊരു പരീക്ഷണത്തിന് നാന്ദിയായി 1970s തുടക്കത്തിൽ കടമേരി റഹ്മാനിയ അറബി കോളേജ് സ്ഥാപിതമാകുന്നത്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന നൂതന ആശയത്തിന് ആദ്യമായി ഇവിടെ ചിറകുമുളച്ചു. ആത്മീയ സദസ്സുകളിൽ കൈയുയർത്താൻ ജനം തെരഞ്ഞെടുത്ത ആ മഹാസാത്വികനും സമസ്തയുടെ ദീർഘകാലത്തെ അമരക്കാരനുമായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഫതുഹുൽ മുയിൻ പ്രഥമവചനം ഉരുവിട്ട് കൊടുത്തതോടെ ഈ വൈജ്ഞാനിക പ്രസ്ഥാനം അന്ന് പ്രയാണമാരംഭിച്ചു. മർഹൂം ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന സാത്വികനായ മഹാമനുഷ്യനാണ് കടമേരി റഹ്മാനിയയുടെ ജീവാത്മാവ്. പ്രതിസന്ധികളിൽ തളരാതെ, പ്രലോഭനങ്ങളിൽ വീഴാതെ ആ കർമ്മധീരൻ സ്ഥാപനത്തിനു വേണ്ടി സുഖവും സൗകര്യങ്ങളും സ്വയം ഉപേക്ഷിച്ചു. ദിവസവും ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ച് കാലിച്ചാക്കുമായി വിദ്യാർത്ഥികൾക്ക് അന്നത്തിനുള്ള വക കണ്ടെത്താൻ അരിയും പലവ്യഞ്ജനവും ശേഖരിക്കുന്നതിന് ഒരു ഫക്കീറിനെ പോലെ ആ കർമ്മയോഗി കാതങ്ങളാണ് താണ്ടിയിരുന്നത്. പക്ഷേ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ഒരു സുപ്രധാന ഘട്ടത്തിൽ ഒരു തലമുറയുടെ തന്നെ പ്രതീക്ഷകൾ അതിദ്രുതം സ്പന്ദിച്ചുകൊണ്ടിരിക്കെ ആ ഹൃദയത്താളം അന്നൊരിക്കൽ പെട്ടെന്ന് നിലച്ചു. താൻ തുന്നിച്ചേർത്ത സ്വപ്നങ്ങളെല്ലാം കൺകുളിർക്കെ കണ്ടു തന്നെ ആ കണ്ണുകൾ അടഞ്ഞു. ഒരു സമൂഹത്തിൻ്റെ അക്ഷര വിചാരങ്ങൾക്ക് നൂതന അധ്യായങ്ങൾ നൽകാൻ കാലം ആവശ്യപ്പെട്ട നേതൃത്വം പിന്നെയും കടന്നുവന്നു. ശൈഖുന കൂട്ടുമല ബാപ്പു മുസ്ലിയാരുടെ അർപ്പണവും വിയർപ്പുമാണ് ഈ അത്യുന്നത കലാലയത്തിൻ്റെ ഓരോ കല്ലിനും അഭിമാനപൂർവം ഓർക്കാനുണ്ടാവുക. സ്വയം ഏറ്റെടുക്കുന്ന പദ്ധതികളുടെയും ദൗത്യങ്ങളുടെയും നിർവഹണത്തിന് വേണ്ടി മാത്രമായി നിഷ്കാമകർമ്മിയായി സ്വയം സമർപ്പിച്ചൊരു പുരുഷായുസ് നാഥൻ വിശ്രമം വിധിക്കും വരെ സ്ഥാപനത്തിനു വേണ്ടി അനുസ്യൂതം ഒഴുകിപ്പരന്നൊരു ജന്മസുകൃതം. അല്ലാഹുവെ, ഈ സാത്വികരുടെയൊന്നും കുറ്റങ്ങളും കുറവുകളും ഒന്നുപോലും അറിയില്ല. എന്നാൽ അവരുടെ നന്മകൾക്കിതാ 10,000 സാക്ഷി. നീ സ്വീകരിക്കണമേ അല്ലാ. കടമേരി റഹ്മാനിയയുടെ വളർച്ചയ്ക്കും ദൈനംദിന നടത്തിപ്പിനും മീതെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മേഘപാളികൾ ഉരുണ്ടുകൂടുന്നത് കണ്ടപ്പോഴൊക്കെ ശൈഖുന കൂട്ടുമല ബാപ്പു മുസ്ലിയാർ സമർത്ഥനായ ഒരു നായകനായി, കരുത്തുറ്റൊരു പടയാളിയായി എപ്പോഴും മുന്നിൽ നിന്ന് തന്നെ നയിച്ചു. സ്ഥിരവരുമാനത്തിൻ്റെ സ്രോതസ്സുകൾ ഓരോന്നും കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഫലപ്രദമാകാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് കൊച്ചിയിൽ വല്ലാർപാടം ടെർമിനലുമായി ചേർന്ന് ഒരു ഗോഡൗൺ എന്ന കോടികളുടെ പദ്ധതി ശൈഖുന ബാപ്പു മുസ്ലിയാർ തന്നെ ആവിഷ്കരിച്ചത്. അള്ളാഹുവിൻ്റെ ഖജനാവിൽ ആരുമറിയാതെ സൂക്ഷിച്ച
ആ നല്ല ദാസന്റെ ആയുസ് ഇത്ര വേഗം തീർന്നു പോയില്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതിയും വിജയിപ്പിക്കാൻ ആ കർമ്മയോഗി തന്നെ തന്റെ ആരോഗ്യവും ആയുസ്സും സ്വയം സമർപ്പിച്ചേനെ. ബഹുമാന്യനായ കോട്ടുമല ബാപ്പു ഉസ്താദ് എറണാകുളത്ത് വല്ലാർപ്പാടം പദ്ധതിയുടെ അടുത്തായി വാങ്ങിയ സ്ഥലത്ത് 65,000 സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ ഒരു ഗോഡൗൺ നിർമ്മിക്കാനുള്ള പ്രവർത്തനവുമായാണ് കോളേജ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. ഇതിന് ഏകദേശം 8 കോടിയോളം രൂപ ഇനിയും വേണ്ടി വരുന്ന ഒരു മഹൽ പദ്ധതിയാണ്. മീര റഹ്മാനിയയുടെ ഈ വൻ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവനവനാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുകയും അത് ഒരു സ്ക്വയർ ഫീറ്റിന് 70 ദിർഹംസ് എന്ന നിലക്കാണ് അത് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ 70 ദിർഹംസിന് ഓരോ സ്ക്വയർ ഫീറ്റ് ഓരോ ആളുകളും മേടിച്ച് അതവരുടെ മരിച്ചുപോയ ഉപ്പാക്കോ ഉമ്മാക്കോ അല്ലെ വലിയുപ്പാക്കോ വലിയുമ്മക്കോ ഒക്കെ വേണ്ടി ഹദിയ ചെയ്ത് ആ ഒരു മഹൽ സംരംഭത്തിൽ പങ്കാളിയാകാൻ എൻ്റെ മുഴുവൻ ദീനി സ്നേഹികളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു ഈ മഹൽ സംരംഭം വൻ വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. ആമീൻ. പ്രാർത്ഥനകളും നാഥന്റെ പ്രതിഫലവും കാംക്ഷിച്ച് റഹ്മാനിയക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിക്കുന്ന നാട്ടിലെയും മറുനാട്ടിലെയും നല്ലവരായ ആളുകളുണ്ട്. കടപ്പാടുകൾ അനേകമിരട്ടി നന്മകളായി കനന്തൂകുന്ന കരുതൽ മുതലായി നാളെ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. ഓരോ ദേശത്തിനും ഓരോ ജനതയ്ക്കും ഓരോരോ ഇതിഹാസങ്ങൾ അയവിറക്കാനുണ്ടാകും. സമൂഹത്തിന് ആഗമാനമുള്ള മുന്നേറ്റങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അവ നിമിത്തമായേക്കാം. ജനിച്ച സംസ്കൃതിയുടെ വേരുകളിൽ അനുഭൂതിയുടെ ആവേശം കെടാത്തവർ ആ ധന്യവഴികളിൽ എല്ലാവർക്കും വേണ്ടി വസന്തം വിരിയിക്കുന്നു. അത് എല്ലാ കാലത്തും എല്ലാ ദേശത്തും എല്ലാ ജനതയ്ക്കും സുഗന്ധത്തിൻ്റെ വർണ്ണ പുഷ്പങ്ങൾ സമ്മാനിക്കുന്നു.